ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാൻ കാരണമാകുന്നു. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരം ഇതിന് ഉദാഹരണമാണ്. ദൈവം എല്ലായ്പ്പോഴും ഒരു വ്യക്തിയിൽ കൂടെ കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും രക്ഷയിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രവുമല്ല, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പ്രാർത്ഥനയെപ്പറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പ്രാർത്ഥനയിലൂടെ അവർ ജയം പ്രാപിച്ചു. ഏത് സാഹചര്യത്തിലും മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവർ നമുക്ക് കാണിച്ചു തന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളും ഒരുപാട് കാലമായി പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ദൈവത്തിൽ നിന്നും മറുപടി ലഭിക്കാതെ നിരാശപ്പെടുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ പ്രാർത്ഥന നിർത്തേണ്ട. മടുത്തു പോകാതെ ശക്തമായി പ്രാർത്ഥിക്കൂ. സ്വർഗം തുറക്കുന്ന ഒരേ ഒരു താക്കോൽ പ്രാർത്ഥന മാത്രമാണ്. ഇന്ന് നമുക്ക് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ നടന്ന അത്ഭുതം എന്താണെന്ന് നോക്കാം. വരൂ. വേദപുസ്തകത്തിൽ അനേകം പ്രമാണിമാരെ പറ്റി കാണുവാൻ കഴിയും. ഫിലിപ്പിയിലുള്ള ഒരു കാരാഗ്രഹ പ്രമാണിയെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ഈ ഫിലിപ്പിയ പട്ടണം മക്കദോന്യയിലായിരുന്നു. റോമാക്കാർ കുടിയേറി പാർത്ത സ്ഥലവും പൗലോസ് രണ്ടാം മിഷണറി യാത്രയിൽ സഞ്ചരിച്ച സ്ഥലവുമാണ് ഇവിടം. പൗലോസും ശീലാസും ഫിലിപ്പിയ പട്ടണത്തിലായി ചില ദിവസങ്ങൾ പാർത്തു. ഒരു ദിവസം അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തിയെ കണ്ടു. അവൾ ദൈവദാസന്മാരെ പിന്തുടർന്ന് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളിലുള്ള ഭൂതത്തെ പൗലോസ് ശാസിച്ചു. വരുമാനം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അവളുടെ യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും പട്ടണത്തിൽ ന്യായാധിപന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. അവർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും കഴിയാത്ത ആചാരങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുമൂലം ന്യായാധിപ സംഘം അവരുടെ വസ്ത്രം ഊരിയെടുത്ത് കോൽ കൊണ്ടടിപ്പിക്കുകയും അവരെ തടവിലാക്കി സൂക്ഷിക്കുകയും ചെയ്തു. കാരാഗ്രഹത്തിൽ അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. നിരപരാധികളായ ദൈവദാസന്മാർ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. പാട്ടും ആരാധനയും സ്തുതികളും തടവറയിലുണ്ടായിരുന്ന തടവുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകി. വാതിൽ സ്വയം തുറന്നു. തടവുകാരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെയും കേട്ടിട്ട് കാരാഗ്രഹ പ്രമാണി ഉണർന്നു. അവൻ അകത്തേക്ക് നോക്കിയപ്പോൾ തടവുകാരുടെ അറകളെല്ലാം തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം ചാടിപ്പോയി എന്ന് കരുതി കാരാഗ്രഹ പ്രമാണി പരിഭ്രാന്തനായി. തടവുകാർ ചാടിപ്പോയാൽ താൻ ശിക്ഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ കാരാഗ്രഹ പ്രമാണി തന്നെത്താൻ വാളൂരി മരിക്കുവാൻ ഭാവിച്ചു. ഉടനെ പൗലോസ് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. കാരാഗ്രഹ പ്രമാണി അകത്തേക്ക് വന്നു. ഭയത്താൽ അവനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണു. യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അതിനവർ ഇപ്രകാരം ഉത്തരം പറഞ്ഞു: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞു. ബന്ധിതരായ ദൈവദാസന്മാർ തടവറയിൽ കിടന്ന രാത്രിയിൽ ഉണ്ടായതുപോലെ ഫിലിപ്പിയ കാരാഗ്രഹത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു. കാരാഗ്രഹ പ്രമാണി വാൾ വലിച്ചെറിഞ്ഞ് വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് അവന് ലഭിച്ചത്. അവരെ പുറത്തു കൊണ്ടുവന്ന് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുറിവുകളെ കെട്ടി അവരെ ശുശ്രൂഷിച്ചു. അതിനുശേഷം ആ കാരാഗ്രഹ പ്രമാണി അവരുടെ പ്രസംഗം കേൾക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും അങ്ങനെ കാരാഗ്രഹ പ്രമാണിയുടെ വീടടക്കം മാനസാന്തരപ്പെടുകയും ചെയ്തു. അവർക്ക് വലിയ ആനന്ദമുണ്ടായി. ആ രാത്രിയിൽ തന്നെ അവർ സ്നാനമേറ്റു. ആ കുടുംബത്തിൽ അന്നുവരെ ഉണ്ടാകാത്ത ആനന്ദം ആ രാത്രിയിൽ അവർക്കുണ്ടായി. ആ കുടുംബത്തിൻ്റെ മാറ്റം അപ്രതീക്ഷിതമായിരുന്നു. ഈ അനുഭവത്തിലേക്ക് താൻ വരുമെന്ന് ആ ജയിൽ അധികാരി ഒരിക്കലും നിനച്ചിരുന്നില്ല. അതുപോലെ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒന്നാണ് മാനസാന്തരം.
കാരാഗ്രഹ പ്രമാണിയിൽ ഉണ്ടായിരുന്ന പ്രാകൃത മനുഷ്യൻ മരിച്ച് ഒരു പുതിയ മനുഷ്യൻ അവനിൽ ഉരുവായി. ദോഷം പ്രവർത്തിച്ചിരുന്ന അവന്റെ കൈകൾ ഇന്ന് സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനുകമ്പയുടെയും കരങ്ങളായി മാറി. കർത്താവിനായി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പുതിയ വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കും. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണെന്ന് പൗലോസും ശീലാസും തെളിയിച്ചു. ഏതു വൻകോട്ടകളെ തകർക്കുവാനും ശത്രുക്കളെ നേരിടുവാനും ഏതു കഠിന ഹൃദയത്തെയും ഉരുക്കുവാനും പ്രാർത്ഥനയ്ക്ക് കഴിയും. കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരം അവൻ്റെ കുടുംബത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ, നിങ്ങളും ഈ കാരാഗ്രഹ പ്രമാണിയെപ്പോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.